ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മത്തി കഴിക്കണം. പക്ഷെ മുള്ളും പാടില്ല, മണവും പാടില്ല. അങ്ങനെയാണ് ഞാൻ മത്തിക്ക് ഇങ്ങനെ ഒരു പരിവേഷം കൊടുത്തു തുടങ്ങിയത്. വീഡിയോ മുഴുവനായി കാണൂ, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സ്കിപ്പ് ചെയ്യേണ്ട, കാണണേ വീഡിയോ. നോക്കാം ഇതെന്താ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നുള്ളത്. ഞാനിത് അവിടെ ഒരു ചെറിയ മത്തിയാണ് കേട്ടോ, ഒരു 14-15 എണ്ണം ഉണ്ട് ഇതിൽ. ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. സാധാരണ നമ്മൾ മത്തിയൊക്കെ വറുക്കുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന സെയിം മസാല തന്നെയാണ്. ഒരു സവോളയുടെ പകുതി ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 4-5 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് ജീരകം, കുരുമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം നമുക്ക്. അല്ല, ഇതാണ് നമ്മുടെ മസാലയുടെ ഒരു പരിവ് എന്ന് പറയുന്നത്. ഇത് മത്തിയിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് നമുക്കിത് വെക്കാം. ഞാൻ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മത്തി ആകെ 14 ഉള്ളൂ, ഒരു ഒറ്റ ട്രിപ്പിൽ തന്നെ വറുത്തെടുക്കാം. നമ്മുടെ പാനിൻ്റെ വലുപ്പം അനുസരിച്ചിട്ട് വറുത്തെടുക്കുക. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് രണ്ട് സൈഡും ഒരേപോലെ മറിച്ചിട്ടിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട കേട്ടോ, ആ ഒരു പരുവത്തിൽ നമുക്ക് വറുത്തെടുക്കാം. നോക്കൂ, ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഈ മത്തിയുടെ രണ്ട് സൈഡും കണ്ട് ഈ ഒരു പരിവായ സമയത്ത് നമ്മൾ വറുക്കൽ നിർത്തി ചട്ടി കഴുകി വെക്കേണ്ട. ഇതേ പാൻ തന്നെയാണ് ഇനിയും നമ്മൾ യൂസ് ചെയ്യുന്നത്. മത്തി ഒന്ന് നന്നായി ചൂടാറിയതിന് ശേഷം ഇതിനെ മുള്ളില്ലാണ്ട് പീസ് പീസാക്കി എടുക്കാം നമുക്ക്. ഞാനിത് മത്തി വറുത്തെടുത്ത് അതേ പാനിൽ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നേരത്തെ വറുത്തെടുത്തതിൻ്റെ ബാക്കി ഇതൊക്കെ ഉണ്ട് കേട്ടോ അതിൽ. അതിലേക്കിതേ വെളുത്തുള്ളി ചെറു ചെറുതാക്കി മുറിച്ച് വെച്ച വെളുത്തുള്ളി, ഒരു 4-5 അല്ലി അത്രേ വേണ്ടുള്ളൂ, ഒരുപാടൊന്നും വേണ്ട. അതൊന്ന് ചേർത്ത് കൊടുത്ത് അതൊന്ന് മൂത്ത് തുടങ്ങുമ്പോൾ ചെറിയൊരു കഷ്ണം ഇഞ്ചി അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ആ ഓൾറെഡി മീൻ വറുത്ത എണ്ണയും കൂടി അല്ലേ, അതിലേക്ക് ഇതും കൂടി ഇടുന്ന സമയത്തില്ല, ഒരു പ്രത്യേക മണമാണ് കേട്ടോ അതിൽ. അതെപ്പോഴും അങ്ങനെ ഉണ്ടല്ലേ, വറുത്തതിൻ്റെ ആ മസാലയൊക്കെ ഉള്ള സമയത്ത് നമ്മൾ അതിലേക്ക് പിന്നെയും സംഭവങ്ങളൊക്കെ ചേർക്കുന്ന സമയത്ത്, അതൊക്കെ ചിക്കൻ വറുത്തെടുത്ത സമയത്താണെങ്കിലൊക്കെ. ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിൽ ഞാനിതാ സവോള, ഒരു വലിയ സവോള നൈസായിട്ട് കട്ട് ചെയ്തതാണ്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉപ്പ് നമ്മൾ ഓൾറെഡി മീൻ വറുത്തൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇതിൽ ചേർക്കുന്ന സമയത്ത് നല്ലോണം സൂക്ഷിക്കണേ. ഞാനൊരു നുള്ളുപ്പ്, ജസ്റ്റ് ഈ ഉള്ളി ഒന്ന് പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മെയിനായിട്ട് ഉപ്പ് ശ്രദ്ധിച്ച് അതിനനുസരിച്ച് ചേർക്കാം. നമ്മുടെ ഉള്ളി നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഞാനതിലേക്ക് ഇതാ ഒരു വലിയ തക്കാളി ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചതാണ്, അത് ചേർത്ത് കൊടുക്കുന്നു. തക്കാളി ഒന്ന് നന്നായി വഴങ്ങും. നമുക്ക് തക്കാളി ഒന്ന് ജസ്റ്റ് വഴണ്ട് കിട്ടിയാൽ മതി, അല്ലാതെ ഒരുപാട് വെന്തുടയേണ്ട കാര്യമില്ല. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കാം. ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കണം, നമ്മൾ എരിവും മുളകൊക്കെ നല്ലോണം ഇട്ടിട്ടാണ് മീൻ വറുത്തെടുത്തിരിക്കുന്നത്. അപ്പം അതിനനുസരിച്ചിട്ട് വേണം ഇതിൽ പൊടികൾ ചേർത്ത് കൊടുക്കാൻ. ഞാൻ മല്ലിപ്പൊടി 1 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി ഒരുപാട് വേണ്ട. മുളക് പൊടി 1 സ്പൂൺ, ഇത് ഓൾറെഡി നമ്മൾ മീൻ വറുത്തപ്പോൾ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ച് മതി. മഞ്ഞൾപ്പൊടി അതും 1/4 സ്പൂൺ, ഇതും നമ്മൾ ചേർത്ത് കൊടുത്തതാണ് ഓൾറെഡി. എല്ലാം കൂടെ ഒന്ന് ഇതിൻ്റെ പച്ചമണം പോകുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. നോക്കൂ, ഞാൻ മത്തി എങ്ങനെ ആക്കി വെച്ചിരിക്കുന്നതെന്ന്. ഇതേ മുള്ള് വേറെയും ഈ പീസസ് വേറെ ആക്കിയിട്ട് കൈ വെച്ച് തന്നെ എടുത്ത് മാക്സിമം മുള്ള് കളഞ്ഞിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ മുള്ളാണ് മത്തി കഴിക്കാൻ എല്ലാവർക്കും മടി ഉണ്ടാവാനുള്ള ഒരു റീസൺ. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഈ ഒരു ഡിഷ് ട്രൈ ചെയ്യുന്നത് കേട്ടോ. ഇവിടെ പൊടികളുടെ പച്ചമണമൊക്കെ നന്നായി പോയി, മസാല റെഡിയായി കിടക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുള്ള മീൻ, മത്തി ഒരുപാട് പൊടിപൊടി പീസല്ല, അത്യാവശ്യം വലിയ വലിയ പീസസ് ആക്കിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. അത് ആ കറിവേപ്പിൻ്റെ ഇല, വറുത്തപ്പെടുത്ത കറിവേപ്പിൻ്റെ ഇല എല്ലാം ഉണ്ടല്ലോ, പൊടിയും എല്ലാം കൂടെ ചേർത്ത് നമ്മൾ ആ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കും. ഇനി നമ്മൾ ഈ ഉള്ളി തക്കാളിയൊക്കെ വഴറ്റി വെച്ചതും ഈ മീനും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇവിടെ മത്തി കഴിക്കാൻ എല്ലാവർക്കും ഭയങ്കര മടിയാണ്. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഒരു ഡിഷ് ട്രൈ ചെയ്ത് നോക്കിയത്. മത്തി എങ്ങനെ തിപ്പിക്കാം, മത്തി നല്ലതല്ലേ എന്തൊക്കെ പറഞ്ഞാലും ശരീരത്തിന്, പക്ഷേ മത്തിയിൽ മുള്ളാണ് എന്നതാണ് ഇവിടുത്തെ റീസൺ. കഴിക്കാതിരിക്കാൻ ഇഷ്ടമാണ് എല്ലാവർക്കും കഴിക്കാൻ, പക്ഷേ മുള്ള പാടില്ല. അപ്പം പിന്നെ ശരി, മുള്ളെടുത്തിട്ട് ഇതുപോലെ ഒരിക്കൽ കുറേ മുൻപ് ഞാൻ ചെയ്തത് കേട്ടോ ആദ്യമായിട്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ മത്തി വാങ്ങി വറുക്കുമ്പോഴൊക്കെ മത്തി വറുത്ത് കഴിഞ്ഞാൽ അതിനിങ്ങനെ ആക്കണം, എന്നാലും ഇവിടെ ഉള്ളവർ കഴിക്കും. നോക്കൂ, സംഭവം അടിപൊളിയായിട്ടില്ലേ. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യൂ, ഇഷ്ടാവും. മത്തി കുട്ടികളെയൊക്കെ, പ്രത്യേകിച്ച് കുട്ടികളെ മുള്ളില്ലാണ്ട് കഴിപ്പിക്കാൻ ബെസ്റ്റ് മാർഗ്ഗമാണ്. ഞങ്ങളുടെ വീട്ടിലെ കുട്ടികൾ മാത്രമല്ല, വലിയവർക്കും മത്തി കഴിക്കണമെങ്കിൽ ഇതിനെ ഇങ്ങനെ ആക്കണം. കണ്ടോ, എല്ലാം ഇപ്പം നല്ല മിക്സായി. ഇതിലേക്ക് നമുക്ക് നല്ല പച്ച കറിവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ടതിന് ശേഷം അതുപോലെ തന്നെ ലാസ്റ്റായിട്ടത് 1/4 സ്പൂൺ കുരുമുളക് പൊടി അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയാൽ നമ്മുടെ ഡിഷ് റെഡിയായി. ആ ഊണ് കഴിക്കുന്നതിന് തൊട്ട് മുന്നേ ഉണ്ടാക്കിയാൽ മതി. നേരത്തെ ഒന്ന് വറുത്ത് വെച്ചതിന് ശേഷം ചൂടൊക്കെ ആറി അത് പീസൊക്കെ ആക്കി വെച്ചാൽ കഴിക്കുന്നതിന് തൊട്ട് മുന്നേ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചൂടോട് കൂടിയിട്ട് ചോറിൻ്റെ കൂടെ നമുക്കത് കഴിക്കാം. കണ്ടോ, സംഭവം റെഡിയായി. അടിപൊളിയായിട്ടില്ലേ,
കാണാനേ സൂപ്പറായിട്ടുണ്ട്. കഴിക്കാൻ ഇതുപോലെ തന്നെയാണ്, സംഭവം കിട്ടില്ലെന്നാണ്. നമുക്ക് മത്തി കഴിക്കുമ്പോൾ മുള്ള് പോലെ തന്നെ വേറൊരു ഇഷ്യൂ ആണ് മത്തിയുടെ സ്മെല്ല്, അല്ലേ? പക്ഷെ എങ്ങനെ ചെയ്തു നോക്കൂ, മത്തിക്ക് ആ ഒരു മണം ഉണ്ടാവില്ല, ഇഷ്ടമില്ലാത്ത ആ മണം ഉണ്ടാവില്ല. നല്ല സൂപ്പർ സ്മെല്ലാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അതൊക്കെ പാടെ കഴിഞ്ഞ് നന്നായി വഴഞ്ഞിട്ട് വന്ന ആ ഒരു സ്മെല്ലുണ്ടല്ലോ, അതിലേക്കാണ് നമ്മൾ മത്തി ഇട്ട് കൊടുക്കുന്നത്. ഈ കാണാൻ എത്ര സൂപ്പറാണോ ഇതേപോലെ തന്നെയാണ് കഴിക്കാനും സംഭവം കിട്ടില്ലെന്നാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുള്ളത് ഷുവറാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന് പ്രസ് ചെയ്താൽ എല്ലാ ഡിഷിൻ്റെയും നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. താങ്ക് യു.